പലപ്പോഴും പോളിടെക്നിക് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് വരുന്ന വിദ്യാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗിന് വരുമ്പോൾ അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളായിരിക്കും അങ്ങനെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ലാറ്റിനാലിറ്റി ചേരുക, കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 വർഷം കഴിഞ്ഞ് അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത്, ആ പടി ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു നല്ലൊരു ഡിഗ്രിയും വേണം, അതിന് പുറമെ നല്ലൊരു കമ്പനിയുടെ ജോലിയും വേണ്ടായി. ആ ലക്ഷ്യം വെച്ച് വേണം കോളേജ് ഇപ്പോഴും സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ കോളേജ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം. ഒന്ന് റിസൾട്ടാണ്. റിസൾട്ട്, നല്ല റിസൾട്ടുള്ള കോളേജിൽ നോക്കി ചേരുക. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയാ മനസ്സിലാകുക? ശരിക്കും അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ കെട്ടിയുടെ സൈറ്റിൽ പോവാ. അവിടെ നോക്കിയാൽ മതി, ടു ദ കെട്ടിയു റിസൾട്ട് 2016-20 ബാച്ച്. അത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതുവരെയുള്ളവരുടെ റിസൾട്ടിന്റെ ഒരു ഒരു ലിസ്റ്റ് വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കോളേജാണ് നല്ലതെന്ന്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ആ റിസൾട്ടിന്റെ പുറമെ നെക്സ്റ്റ് നോക്കേണ്ടത് പ്ലേസ്മെന്റ് ആണ്. നല്ല ബിടെക് നല്ല ഡിഗ്രി ആയിരിക്കണം, അതിന് പുറമെ നല്ല പ്ലേസ്മെന്റ് ഉള്ള ഒരു നല്ല കോളേജ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് അല്ല ശരിക്കും നിങ്ങൾ അന്വേഷിക്കേണ്ടത്, സീനിയർ സ്റ്റുഡൻസിനോട്, പാസ് ഔട്ടായ സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ച് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരോട് ചോദിക്കുക ഏത് കോളേജാണ് നല്ലത്. കേരളത്തിലെ എല്ലാ കോളേജ് അറിയുന്ന ആൾക്കാരോട് വിളിച്ച് ചോദിക്കുക, അതിനുശേഷം ചേരുക. അപ്പോൾ പ്ലേസ്മെന്റ് നന്നായിട്ട് അന്വേഷിക്കുക. മൂന്നാമത് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ആ കാണുന്ന ബിൽഡിംഗ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ലാബ് സൗകര്യങ്ങളും ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും നന്നായിട്ട് അന്വേഷിക്കുക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വേണം. പിന്നെ അക്രഡിറ്റേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അക്രഡിറ്റേഷൻ, NPA അക്രഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അത് കോളേജിന് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഈ കെട്ടിയൻ്റെ സൈറ്റിലൂടെ പോകുന്നത് കൊണ്ട് അഫിലിയേഷൻ നോക്കണ്ട, അക്രഡിറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. അത് അറിയാൻ നിങ്ങളുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രോഷറിൽ കിട്ടിയ ബ്രോഷറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിന്റെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരെ മുമ്പ് തന്നെ ഗേറ്റ് മുമ്പിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും അക്രഡിറ്റഡ് കോളേജ് എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടത് സൈറ്റിൽ, കോളേജ് അറിയേണ്ട കോളേജിന്റെ സൈറ്റിൽ പോയതിനു ശേഷം മാൻഡേറ്ററി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് അവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന്. അവരത് AICTE കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് അവർ സൈറ്റിൽ പബ്ലിക്കിന് കാണാൻ വേണ്ടിയാണ് ആദ്യം പ്രസിദ്ധിച്ചിരിക്കുന്നത്. അത് നോക്കണം, ഡിസൈഡ് ചെയ്യണം. അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത് അക്രഡിറ്റേഷൻ. പിന്നെ ഫീസിന്റെ കാര്യം സെൻറ് ഫിനാൻസിങ് കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് ചേരണം. നിങ്ങൾ പോവാ, അവരെ വിളിച്ച് ചോദിച്ചിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ പറ്റും, ഫീസ് കുറച്ച് കൊണ്ടുവരാൻ സാധ്യത. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹോസ്റ്റൽ സൗകര്യമാണ്. ഹോസ്റ്റലിൽ കഴിയുമെങ്കിൽ പോയി കാണുന്നത് നല്ലതാണ്. ഇന്നത്തെ കണ്ടീഷനിൽ പറ്റിയില്ലെങ്കിൽ ആരോടും അന്വേഷിക്കുക സീനിയർ സ്റ്റുഡൻസിനോട് നല്ല ഹോസ്റ്റലാണോ എന്ന്. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും. ആ ഫീസും അവരോട് ചോദിക്കണം എത്രയാണെന്നുള്ളത്. കാരണം ട്യൂഷൻ ഫീസ് മാത്രം അറിഞ്ഞിട്ട് പോയി ചേരരുത്, ഇത്തരം കാര്യങ്ങൾ പോയി അന്വേഷിക്കണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം, ബസ് യൂസ് ചെയ്യുന്നത്, കോളേജ് ബസ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാ കുറച്ചുകൂടെ നല്ലത്. കൂടുതൽ ദൂരത്താണെങ്കിൽ ഹോസ്റ്റൽ സെലക്ട് ചെയ്യുക. ആദ്യത്തെ 1 വർഷം കോവിഡ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കും. അപ്പോൾ ഫസ്റ്റിലത്തെ ആദ്യത്തെ റിസൾട്ട് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തുടർച്ചയായി നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് കിട്ടും. അപ്പോൾ കഴിയുന്നതും ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് ചാർജ് എത്രയാണെന്ന് അന്വേഷിക്കണം, നല്ലതാണെന്ന് അന്വേഷിക്കണം. ഒരെണ്ണം കൂടി ഞാൻ പറയാം, ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിന്റെ അതിപ്രസരം കോളേജിലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ അത്തരം കോളേജുകൾ നിങ്ങൾ പറയും ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷേ അത്തരം കോളേജുകളിൽ അവർ ചെയ്യാറ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലബുകളുണ്ട്. IEEE, CSI, ആൻറ്റർപ്രണർഷിപ്പ്, ഇൻക്യുബേഷൻസിൽ, IAST, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ, IST,
ഭൂമിത്ര സേന, ഒരുപാട് ക്ലബുകളുണ്ട്. ആ ക്ലബുകളിലൂടെ ആക്റ്റീവായിരിക്കും അവിടെ അവര്, അതിലൂടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പൊളിറ്റിക്സ് കുറഞ്ഞ ക്യാമ്പസ് സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ ഈ ലീഡർഷിപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ജോലികളിൽ സെലക്ട് ചെയ്യാൻ അത് തന്നെ കോളേജിലൂടെ ഈ ക്ലബുകളിലെ ആക്റ്റീവായ മെമ്പർഷിപ്പ് വളരെ സഹായിക്കും. എന്തായാലും ഓപ്ഷൻ കോൺഫോം ഇപ്പം സൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ സൈറ്റിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, പെൻസിൽ കൊണ്ട് കോളേജിൽ മാർക്ക് ചെയ്യാം, ആൾക്കാരോട് അറിയുന്ന ആൾക്കാരോട് വിളിച്ച് ചോദിക്കാം, വിദഗ്ധരോട് ചോദിക്കാം, അല്ലെങ്കിൽ സീനിയേഴ്സിനോട് ചോദിക്കാം. അന്വേഷിച്ചതിന് ശേഷം അത് തീരുമാനിക്കാം. ജീവിതത്തിന്റെ വഴിത്തിരിവാണ് ഇവിടെ ഇശിക്ക് കാണിക്കരുത്, അന്വേഷിക്കണം, വളരെ ജാഗരൂകരായിരിക്കണം. വീഡിയോ എന്തായാലും താല്പര്യത്തോടെ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല കോളേജ് കിട്ടാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവി നേർന്നുകൊണ്ട്